സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ഇത്തവണത്തെ അതിഥി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് വിശുദ്ധാനന്ദ സ്വാമികളാണ് ശിവഗിരി മഠത്തിന്റെ അധിപനായി ചുമതല ഏറ്റ ശേഷം ഇതാദ്യമായി ഒരു മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ അദ്ദേഹം കൗമുദി ടിവിയുമായി സംസാരിക്കാൻ സമയം കണ്ടെത്തി സ്ട്രെയ്റ്റ് ലൈനിലേക്ക് സ്വാഗതം സ്വാമി വിശുദ്ധാനന്ദ ആദ്യമേ തന്നെ പുതിയ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ കേരള കൗമിതിയുടെ അനുമോദനം അറിയിക്കുകയാണ് എന്താണ് ഈ ഒരു പദവിയിലേക്ക് വീണ്ടും പദവിയിലേക്ക് വന്നപ്പോൾ തോന്നുന്നത് പ്രത്യേകിച്ച് ഒന്നും തോന്നാറില്ല പദവികളൊക്കെ ഗുരുവിൻ്റെ നിയോഗമനുസരിച്ച് അത് സ്വീകരിക്കുന്നു അത്രമാത്രേയാണ് ദീർഘകാലത്ത് ഇടവേളയ്ക്ക് ശേഷമാണ് ധർമ്മസംഘ ട്രസ്റ്റിൻ്റെ ഭാരവാഹിയായി വരുന്നത് ഇടവേള എന്ന് പറയുന്നത് ഞാൻ നിലവിലുണ്ടായിരുന്ന ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ ട്രസ്റ്റ് ബോർഡിലും മെമ്പറായിരുന്നു അപ്പോൾ ആ ഇടവേള എന്ന് പറയാനില്ല ജനറൽ സെക്രട്ടറി ആയിരുന്നു ജനറൽ സെക്രട്ടറി ആയിരുന്നു അത് എന്തായിരിക്കും ഈ പുതിയ ഒരു സമീപനം പൊതുസമീപനം പൊതുവായ സമീപനം എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ അരുളപ്പാടുകളുണ്ട് അവിടുത്തെ ദർശനങ്ങളുണ്ട് ആ ദർശനങ്ങളെ പരമാവധി ജനങ്ങളിൽ എത്തിക്കുക അതിനുവേണ്ട പ്രവർത്തനങ്ങൾ കാഴ്ച എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് പുതിയ ഭരണസമിതി ഏറ്റെടുത്തിരിക്കുന്ന നയം ദക്ഷിണദേശത്തെ ഒരു ഹിമാലയം എന്ന രീതിയിൽ പ്രസക്തമായ ശ്രീനാരായണ ഗുരുദേവൻ അനുഷ്ഠിച്ച മരുത്തോമലയാണ് അങ്ങയുടെ ഇപ്പോഴത്തെ കർമ്മ മേഖല പൊതുവെ സത്യാന്വേഷികളും അപൂർവ്വം വിനോദസഞ്ചാരികളുമൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരു മരുത്വമല വന്ന ഒരു കേന്ദ്രമായിരുന്നു മരുത്വമല അതിലേക്ക് അവിടെ ഒരു കർമ്മരംഗമായി തിരഞ്ഞെടുക്കാനുണ്ടായ പ്രചോദനം എന്തായിരുന്നു അതും ഈ പറഞ്ഞതുപോലെ ഒരു ഗുരുനിയോഗമായി മാറി ആ നിയോഗത്തെ നാം ശിരസ വഹിച്ചുകൊണ്ട് ഒരു ത്യാഗസമ്പൂർണമായ ഒരു പ്രവർത്തനം അവിടെ കാഴ്ചവെയ്ക്കുന്നതിന് അവസരങ്ങൾ ഒരുക്കി ആ അവസരങ്ങൾ നാം പ്രയോജനപ്പെടുത്തി എൻ്റെ കൂടെ കുറേ ഗുരുഭക്തന്മാർ കൂടി ആ ഗുരുഭക്തന്മാർ കൂടി ആ ഗുരുഭക്തന്മാരുടെ ഒരു കൂട്ടായ്മ അവിടെ ഒരു സംഘമായി തീരുകയാണ് ഉണ്ടായി ചതയപൂജ സംഘമെന്ന് ആ സംഘമാണ് വളർന്നു പന്തലിച്ച് ഇന്ന് ലോകമറിയാവുന്ന തരത്തിലെ മരുത്വാമലയെ വളർത്തിയെടുത്തത് അതിൽ പ്രത്യേകിച്ച് ഈ ഉള്ളവനായിട്ട് ഒരു സംഭാവനയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എല്ലാവരുടെയും കൂടി ഒരു ത്യാഗസമ്പൂർണമായ പ്രവർത്തനം അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന ഒരു പൂജ ഗുരുപൂജയുടെ ഫലമായിട്ടാണ് മരുത്വാമല ശ്രീനാരായണ ഗുരുധർമ്മ മഠം ഇന്നത്തെ നിലയിൽ വളർന്നിട്ടുള്ളത് ഗുരുദേവൻ തപസ് അനുഷ്ഠിച്ച പിള്ളത്തടം അതുപോലെ തന്നെ അവിടെ ഒരു ഗുഹാക്ഷേത്രം ഇതൊക്കെ ഇപ്പം വലിയ രീതിയിൽ പരിപാലിക്കപ്പെടുന്നുണ്ടല്ലേ ശ്രീനാരായണ ഗുരുദേവൻ തപസ് അനുഷ്ഠിച്ച പിള്ളത്തടത്തിലാണ് നാം പൂജ തുടങ്ങുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മാസത്തിലെ ചതയത്തിനാണ് തുടങ്ങിയത് അത് ഞാൻ ഏകനായിട്ട് തുടങ്ങിയെന്നുള്ള ഒരു ഗുരുനിയോഗമായി വന്നു അതിനുശേഷം ഗുരുഭക്തന്മാർ കൂടി എല്ലാ മാസ പൂജയും നടന്നു വരുന്നു ഇപ്പോൾ ഈ ഇരുപത്തി വർഷമാണ് ആ ഗുഹ പരമാവധി നാം പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കുന്നുണ്ട് അതാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചതയപൂജാ സംഘത്തിൻ്റെ തന്നെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി നമ്മൾ എടുത്തിട്ടുള്ളത് ഈ ഗുരുദേവൻ തിരഞ്ഞെടുത്ത ആത്മീയ കേന്ദ്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ശിവഗിരിയാണെങ്കിലും ആണെങ്കിലും അരുവിപ്പുറം ആണെങ്കിലും മരുത്വാമലയാണെങ്കിലും പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന പ്രദേശങ്ങൾ അതോടൊപ്പം തന്നെ മറ്റൊരു മറ്റൊരു വിശാലമായ തലത്തിൽ ചിന്തയ്ക്ക് വലിയ പ്രാധാന്യം ലഭിക്കുന്ന കേന്ദ്രങ്ങളായിരുന്നു തീർച്ചയായും ഗുരു പ്രകൃതിയെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്ന കാരുണ്യവാനായ ഋഷിവര്യനായിരുന്നു അതോടൊപ്പം തന്നെ നാം ഈ പറയുന്ന പ്രത്യേക ആ ധാമങ്ങളെ എടുത്തു നോക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഈശ്വരീയതയുടെ ഒരു കാഴ്ചപ്പാടും കൂടെ നമുക്ക് കാണാൻ കഴിയും മരുത്വാമലയായാലും അതുപോലെ അരുവിപ്പുറമായാലും അരിവിപ്രതിനത്തിനെ സംബന്ധിച്ചിടത്തോളം ഗുരു അവിടെ ശിവപ്രതിഷ്ഠ നടത്തി ശങ്കരൻകുഴിയിൽ നിന്നും ശിവലിംഗം എടുത്തു പ്രതിഷ്ഠിക്കുകയുണ്ടായത് അപ്പോൾ ഈ ശങ്കരൻകുഴി എന്ന് പറയുന്നത് ഗുരു ശിവനെ എടുത്തതിന് ശേഷം വന്ന നാമമല്ല അവിടെ ശങ്കരൻ കാട് എന്നായിരുന്നു അരിവിപ്പുറത്തിൻ്റെ ആ സ്ഥലത്തിനുള്ള പേര് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ശിവക്ഷേത്രം ഉണ്ടായിരുന്നിരിക്കണം അല്ലെങ്കിൽ ഈ അഗാധമായ ഈ ഗർഭത്തിൽ ഇങ്ങനെയൊരു ശില ഉണ്ടെന്ന് ശ്രീനാരായണ ഗുരുദേവന് മാത്രമാണ് അറിയാൻ കഴിഞ്ഞതെന്നുള്ളതാണ് നാം ചരിത്രം പരിശോധിച്ചാൽ കഴിയുന്നത് അപ്പോൾ അവിടെ ഒരു ചരിത്രം ഉറങ്ങുന്നുണ്ടായിരുന്നു ഈശ്വരീതീതയുടെ ശിവഗിരി ആയാലും അതു ആയിരിക്കണം ഗുരുദേവൻ വർക്കല വന്നു ഈ കുന്ന് അവിടുത്തേക്ക് പ്രിയപ്പെട്ടതായി മാറി എപ്പോഴും ശിവഗിരിയെ കുന്നിനെ സംബന്ധിച്ചിടത്തോളം നോക്കിയാൽ വർക്കല മുഴുവൻ ഉണങ്ങി കരിയുമ്പോഴും ശിവഗിരിയിൽ വെള്ളത്തിന് യാതൊരു ക്ഷാമവും ആ വെള്ളം വരുന്നത് ശരി നാം പരിശോധിക്കുമ്പോൾ ശിവൻ്റെ ജടയിൽ നിന്നുമാണ് ജലം വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ കുന്നിനെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേൻ ശിവഗിരി എന്ന് തന്നെ നാമകരണം ചെയ്തത് അപ്പോൾ ഞാൻ പറഞ്ഞത് ചരിത്ര പ്രാധാന്യം ഇതിനെ പിന്നിൽ നിൽക്കുന്നു അലുവ അദ്വൈതാശ്രമമായാലും അതിൻ്റെ പിന്നിലെ ചരിത്രങ്ങൾ ഉണ്ട് അവിടെയാണ് ഭഗവാൻ തൻ്റെ പ്രവർത്തന മേഖലയുടെ ഒരു പ്രധാന സ്ഥാനമായി കണ്ടെത്തിയത് ഗുരുവിൻ്റെ അനുഗ്രഹത്താലാണെങ്കിലും ആണെങ്കിലും അങ്ങ് അവിടെ ചെന്ന ശേഷം വലിയ മാറ്റങ്ങൾ വന്നു ഇപ്പോൾ അവിടെ ഗുരുഭക്തരും തീർത്ഥാടകരും അല്ലാതെ തന്നെ വിനോദസഞ്ചാരികൾ പോലും അവിടേക്ക് വരുന്നുണ്ട് ഇനി അവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ വലിയ രീതിയിൽ വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും എന്താണ് ഇങ്ങനെ ഒരു സാഹചര്യം വന്ന സ്ഥിതിക്ക് ചില പ്രോജക്റ്റുകൾ അവിടെ നാം വിഭാവന ചെയ്തിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റായിട്ട് വിഭാവന ചെയ്തിരിക്കുന്നതാണ് ഗുരുവിൻ്റെ മഹത്വം ഗുരുവിൻ്റെ ദർശനങ്ങൾ ഇവയൊക്കെ മരുത്വാമലയെ സമീപിക്കുന്ന അരി അതല്ലെങ്കിൽ ഗുരുവിൻ്റെ തപഭൂമിയിലേക്ക് എത്തുന്ന ആർക്കും ഗുരുവിൻ്റെ ആ കാഴ്ചപ്പാടുകളെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും വേറിട്ട് അറിയുവാൻ കഴിയുന്ന തരത്തിൽ ഉള്ള സംവിധാനങ്ങളോട് കൂടിയ ഒരു വിശ്വശാന്തി മന്ദിർ സ്ഥാപിക്കുന്ന ലക്ഷ്യമാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു പ്രവർത്തനം മുൻപോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ് അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ആദ്യപടിയായി വിശ്വശാന്തി യജ്ഞം തന്നെ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അതിപ്പോൾ കഴിഞ്ഞ ജനുവരി പതിമൂന്നാം തീയതി തുടങ്ങി എല്ലാ ദിവസവും അത് നടന്നു വരികയാണ് അവിടെ ഗുരുദേവന്റെ പ്രതിമ സ്ഥാപിക്കുന്നുണ്ടോ അങ്ങനെ വിശ്വശാന്തി മന്ദിരം വരുമ്പോൾ ഭക്തർക്ക് ആരാധന നടത്തുന്നതിന് വേണ്ടി ഗുരുവിൻ്റെ ഒരു തിരുകായ പ്രതിമ പ്രതിഷ്ഠിക്കേണ്ടി വരും വലിയ ഉയരത്തിലുള്ള അങ്ങനെ ഉയരത്തിലല്ല ഈ വിശ്വശാന്തി മന്ദിരത്തിൻ്റെ ഒരു ഭാഗത്ത് ഭക്തർക്ക് ആരാധന നടത്തുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ഉള്ള സംവിധാനം മറ്റുള്ള ഭാഗങ്ങളിൽ ഗുരുവിനെ പറ്റി പഠിക്കുന്നതിന് വേണ്ടി വരുന്നവർക്ക് വേണ്ട സംവിധാനങ്ങൾ ആയിരിക്കും ഉണ്ടായി സ്വാമികളെ ശിവഗിരി മഠത്തിൻ്റെ ചുമതലയിലേക്ക് മാറിയ സാഹചര്യത്തിൽ മരുത്വാമലയിലെ ചുമതലയിൽ നിന്ന് ഒഴിയുമോ അതോ മരുത്വാമലയിലെ ചുമതലയിൽ നിന്ന് ഒഴിയേണ്ട കാര്യമില്ല ശിവഗിരി മഠത്തിൻ്റെ അനുവാദത്തോടു കൂടിയാണ് ഈ കാലം അത്രയും ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ പ്രവർത്തനങ്ങൾ തുടർന്നും ഇതുപോലെ തന്നെ പൊയ്ക്കൊണ്ടേയിരിക്കും ശിവഗിരി ബ്രഹ്മവിദ്യാലയത്തിലെ ആദ്യ ബാച്ചിൽപ്പെട്ട സന്യാസി ശ്രേഷ്ഠന്മാരിൽ ഒരാളങ് ഒരാളാണ് അങ്ങ് ആണ് ഇപ്പോഴീ ബ്രഹ്മവിദ്യാലയത്തിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ട് ബ്രഹ്മവിദ്യാലയത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഉള്ള ഒരു സജീവമായ ഒരു പഠന സംവിധാനങ്ങൾ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് അത് അതിന് പല കാരണങ്ങളുണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ ഗതി അനുസരിച്ച് ബ്രഹ്മവിദ്യാർത്ഥികളെ കിട്ടുന്നതിനുള്ള ഒരു പരിമിതിയുണ്ട് അപ്പോൾ ഇതൊക്കെ പരിഹരിക്കേണ്ടത് ഇരിക്കുന്നു ഈ കാര്യവും പുതിയ ഭരണസമിതിയുടെ സജീവമായ ചിന്തയിലുള്ളതാണ് ഇപ്പോൾ ഋഷികേശിലും ഹരിദ്വാറിലും ദ്വാരകയിലും അല്ലെങ്കിൽ ശൃംഗേരി മഠത്തിലാണെങ്കിൽ പോലും ഇപ്പോൾ ഗീതാപഠനം ഉപനിഷത്ത് പഠനം അങ്ങനെ വേദപഠനം അങ്ങനെ ഒരു ചിട്ടയായ രീതിയിലാണ് അവിടെ സന്യാസികളെ പരിശീലിപ്പിക്കുന്നത് പക്ഷെ ആ രീതിയിലേക്ക് ബ്രഹ്മവിദ്യാലയം മാറാത്തത് എന്താണ് എന്ത് എന്ത് എന്തുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ സമ്പൂർണ്ണ ദർശനം ഒരു പാഠ്യ വിഷയമായി മാറ്റാത്തത് എന്താണ് അങ്ങനെ ഉണ്ടോ എനിക്കറിയത്തില്ല ഇതിനെ ബ്രഹ്മവിദ്യാലയത്തിൻ്റെ സിലബസിനെ സംബന്ധിച്ചിടത്തോളം ശിവരി ബ്രഹ്മവിദ്യാലയം എന്നല്ല ഗുരു അതിന് നാമകരണം ചെയ്തിരിക്കുന്നത് മഹാപാഠശാല ബ്രഹ്മവിദ്യാലയം എന്നാണ് തീർച്ചയായും ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇവിടെ ഖുർഹാനും ബൈബിളും ഒക്കെ അതിൻ്റെ പണ്ഡിതന്മാരെ വരുത്തി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ശിവരി ബ്രഹ്മവിദ്യാലയത്തിൻ്റെ കാഴ്ചപ്പാട് അതുപോലെ നമ്മുടെ ഭാരതീയ തത്വശാസ്ത്രങ്ങൾ നമ്മളുടെ ഈ നമ്മുടെ ഗുരുക്കന്മാരുടെ ഈ ദർശനങ്ങളൊക്കെ ഇവിടെയും പാഠ്യവിഷയമായിരുന്നു എന്നുള്ളത് സത്യമാണ് വ്യത്യസ്തമായ മറ്റുള്ള ഈ പറയുന്നത് പോലെ അങ്ങനെയുള്ള കേന്ദ്രങ്ങളെക്കായാലും വിശാലമായ കാഴ്ചപ്പാടോടു കൂടിയാണ് ശ്രീനാരായണ ഗുരുദേവൻ ശിവഗേരിയിലെ ഈ ബ്രഹ്മവിദ്യാലയത്തെ അതിൻ്റെ പ്രവർത്തനങ്ങളെ അതല്ലെങ്കിൽ ലക്ഷ്യത്തെ രൂപപ്പെടുത്തിയിട്ടുള്ളത് ആ നിലയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം ഉണ്ടാകും തീർച്ചയായിട്ടും അതിനാണല്ലോ നാം ശ്രമിക്കേണ്ടത് നേരത്തെ സൂചിപ്പിച്ചു ഈ ബ്രഹ്മവിദ്യാലയത്തിലേക്കൊക്കെ വരാൻ ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു വരികയാണ് എന്തായിരിക്കും അതിൻ്റെ കാരണം അതെന്നേ പറഞ്ഞല്ല ആധുനികമായ ഇപ്പോഴത്തെ ജീവിത യാത്രയുടെ കുറവ് അതിന് വരുന്നുണ്ട് അതിന് ഉപരിയായിട്ട് ഇന്നത്തെ കുടുംബം എന്ന് പറയുന്നത് പഴയ കാലത്താണെങ്കിൽ അച്ഛനും അമ്മയും നാലോ അഞ്ചോ പത്തോ മക്കളൊക്കെ ഉണ്ടാകാറുണ്ട് ഇപ്പോഴാണെങ്കിൽ ന്യൂക്ലിയർ കുടുംബങ്ങളാണ് അപ്പോൾ അതിൻ്റെ ഒരു പരിമിതി ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് കൂട്ടുകുടുംബത്തിൽ അണു കുടുംബത്തിൽ പോകുമ്പോൾ അതിൻ്റേതായ അച്ഛനും അമ്മയ്ക്കും ഒന്നോ രണ്ടോ മക്കളാവുമ്പോൾ അതിൻ്റേതായ അവർക്കും ബുദ്ധിമുട്ടുണ്ടാവും ഈ വരുന്നവർക്കും അച്ഛനും അമ്മയും വിട്ടു ചില പരിമിതികളും ഉണ്ടാകാറുണ്ട് അതേസമയം പൊതുസമൂഹത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ആത്മീയതയ്ക്ക് ഇപ്പം മാർക്കറ്റ് കൂടുന്ന കാലമാണ് അതേ അത് നോക്കുമ്പോഴേ നമ്മൾ ഭക്തിപരമായ ആത്മീയതയ്ക്ക് കൂടുതൽ മുൻതൂക്കം വന്നിട്ടുണ്ട് അതുമാത്രമല്ല ജ്ഞാനസമ്പാദനത്തിലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് ജനസമൂഹത്തിന് കൂടുതൽ താല്പര്യം വന്നിട്ടുള്ള കാലഘട്ടമാണ് ആ ആ നിലത്തിൽ ഗുരുവിൻ്റെ ദർശനങ്ങളെയും മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ പഠന പഠനവിഷയമാകുന്നുണ്ട് അത് ശരിയാണ് ഇപ്പം ചിന്തയും ദർശനവും നോക്കിയാൽ തന്നെയും ആദിശങ്കരൻ ഒപ്പമോ അല്ലെ ചില മേഖലകളിൽ അതിന് മുകളിലോ ഉയർന്ന തലത്തിൽ നിന്ന ഒരു ദാർശനികനാണ് ശ്രീനാരായണ ഗുരു പക്ഷെ അന്താരാഷ്ട്ര തലത്തിൽ നോക്കുകയാണെങ്കിൽ വിശ്വഗുരു എന്ന നിലയിൽ ആദിശങ്കരന് ലഭിച്ച ഒരു അല്ലെ ആ ഒരു ഇത് ആ ഉന്നത്തിലേക്ക് ഗുരുവിന് പോകാൻ പറ്റിയില്ല ഗുരുവിൻ്റെ കുഴപ്പം കൊണ്ടല്ല എന്തുകൊണ്ടായിരിക്കും എന്നാണ് സ്വാമികൾ കരുതുന്നത് ആദിശങ്കരൻ ഇവിടെ അവതരിച്ച് അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ ഒക്കെ കാഴ്ചവെച്ച കാലഘട്ടം സഹസ്രാബ്ദങ്ങൾ മുന്നേറ്റിരിക്കുന്നു ഗുരു നമുക്ക് മുമ്പിൽ അല്ലേ നമ്മളുടെ പൂർവികർക്ക് മുമ്പിൽ ജീവിച്ച് ഇവിടെ പ്രവർത്തിച്ച അപ്പോൾ അതിൻ്റെ കാലഘട്ടത്തിൻ്റെ ഒരു ഷോർട്ട് പീരിയഡ് ഉണ്ട് നാം പരിശോധിച്ചാൽ അറിയാം ഏഹ് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഇവിടെ പ്രവർത്തിച്ച ആദിശങ്കരനും ഏ നൂറ് വർഷം ഗുരു മഹാസമാധി അടഞ്ഞിട്ട് നൂറ് വർഷം പോലും ആകുന്നില്ല ആ കാലഘട്ടത്തിലും എത്രമാത്രം ഗുരുവിൻ്റെ ദർശനങ്ങൾക്ക് ഇവിടെ പ്രചാരം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് പരിശോധിക്കുമ്പോൾ അതൊരു കുറവായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല ഗുരു പുലർത്തിയ ഒരു ഔന്നത്യം അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ വേണ്ട രീതിയിൽ പുലർത്തിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും ആ തോന്നൽ ഉണ്ട് അത് പുലർത്തേണ്ടതാണ് എല്ലാ രംഗത്തും എല്ലാവരും അത് ചെയ്യേണ്ടതാണെന്നുള്ള കാഴ്ചപ്പാട് തന്നെയാണ് നമുക്ക് അങ്ങനെ സംഭവിച്ചത് സംഭവിച്ചത് എന്തുകൊണ്ടാണെന്നു ഉള്ളത് ചോദിച്ചാൽ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ഗുരു സ്ഥാപിച്ചതാണ് ശ്രീനാരായണ ധർമ്മ സംഘവും ഗുരു സ്ഥാപിച്ചതാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഒരു തരത്തിൽ പറഞ്ഞാൽ അതിൽ ഉണ്ടാകാവുന്ന ചില ഈഗോകൾ വന്ന് സംഭവിച്ചിട്ടുണ്ട് അത് എന്തുകൊണ്ട് വരുന്നു എന്ന് പറഞ്ഞാൽ ഗുരുവിലുള്ള ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും കുറവുകൊണ്ടാണ് ഗുരുദർശനങ്ങളിലേക്ക് അത് എത്തിച്ചേരാൻ കഴിയാതെ വരുന്നത് ഈ ഗുരുദർശനങ്ങൾക്ക് മുമ്പത്തെക്കാട്ടിലെല്ലാം പ്രസക്തി വർദ്ധിച്ച ഒരു കാലഘട്ടമാണിത് പക്ഷേ നമ്മുടെ നാട് നാട്ടിലേക്ക് നോക്കിയാൽ ജാതി ചിന്ത വളരെ കൂടി വരികയാണ് അതെ എന്തായിരിക്കും കാരണം അത് പൊതുവേ ഭാരതത്തിൽ പൊതുവേ ഇപ്പോൾ ജാതി ചിന്ത കൂടിയിരിക്കുന്നു എൻ്റെ ഒരു ഭാഗമായിട്ട് കേരളത്തിലും അത് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനുഷ്യർ കൂടുതൽ സ്വാർത്ഥരാകുന്നോണ്ടാണോ തീർച്ചയായിട്ടും സ്വാർത്ഥരാകുന്നത് കൊണ്ട് തന്നെ അവനവനിലേക്ക് ചുരുങ്ങാനുള്ളൊരു ആ അത് അങ്ങനെയാണ് വരുന്നത് അത് ഈ ജാതി ചിന്ത മാറ്റുന്നതിൽ അല്ലെങ്കിൽ ജാതി മത ചിന്തകളിൽ നിന്ന് മനുഷ്യനെ നന്മയിലേക്കും പുരോഗതിയിലേക്കും നയിക്കുന്നതിൽ വലിയ ഒരു കേന്ദ്രമായി മാറേണ്ട ഇടമാണ് ശിവഗിരി തീർച്ചയായിട്ടും അങ്ങയുടെ സ്വാമിയുടെ നേതൃത്വത്തിൽ അതിനുള്ള പരിശ്രമങ്ങളുണ്ടാവും തീർച്ചയായിട്ടും അതിന് ഉള്ള പരിശ്രമം ഉണ്ടാകും മാത്രമല്ല അധസ്ഥിതരുടെ പ്രത്യേകിച്ചും അധസ്ഥിതരുടെ ഒരു വത്തിക്കാൻ അത് പിന്നോക്ക ദളിത് അങ്ങനെയുള്ള ദുരിതം അതിജീവിച്ച് വന്ന വലിയൊരു മനുഷ്യ സമൂഹത്തിൻ്റെ വത്തിക്കാൻ അല്ലെ ഒരു അഭയ കേന്ദ്രമായി മാറേണ്ട ഇടം കൂടിയാണ് ശിവഗിരി അതെ അതിനുള്ള ശ്രമവും നമ്മൾ നടത്തും കഴിഞ്ഞ കാലങ്ങളിൽ ശിവഗിരിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അങ്ങ് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ തോന്നുന്നു ഈ പ്രവർത്തനങ്ങളെ പോയി തിരിഞ്ഞു നോക്കുമ്പോൾ കുറവുകളുണ്ട് അതുകൊണ്ടാണല്ലോ നമ്മൾ കുറെ കൂടെ വിശാലമായ ഒരു കാഴ്ചപ്പാട് അല്ലെ ഗുരുവിൻ്റെ ദർശനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് വരുന്നു ഈ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകും സംഘടിച്ച് ശക്തരാകും എന്ന് ഗുരു പറഞ്ഞു അന്നേരം ലോകമെമ്പാട് ഇപ്പോൾ വിവിധ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുണ്ട് അതെ അവയൊക്കെ ഏകോപിപ്പിക്കാൻ അല്ലെങ്കിൽ അവരോട്ടൊക്കെ സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു നീക്കമാണ് അതിൻ്റെ ഒരു നീക്കമുണ്ട് അങ്ങനെയുള്ള ഒരു സമ്മേളനമോ അങ്ങനെയുള്ള എന്തെങ്കിലും സമ്മേളനത്തിന് ഉപരിയായിട്ട് ഏഹ് സമ്മേളനം നടത്തിക്കൊണ്ട് എല്ലാം ഒത്തുചേരണമെന്നില്ല സമ്മേളനത്തിൽ ഒത്തുചേരും പക്ഷേ ആശയപരമായിട്ട് ഗുരുവിൻ്റെ ദർശനങ്ങളിലേക്ക് ഒന്നായിട്ട് പ്രവർത്തിക്കുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പ് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൽ നിന്നും ഉണ്ടാകണം എന്നുള്ളതാണ് പുതിയ ഭരണസമിതിയുടെ ഒരു കാഴ്ചപ്പാട് തന്നെ എസ് എൻ ഡി പി യോഗവുമായിട്ടുള്ള സമീപനം തീർച്ചയായിട്ടും എസ് എൻ ഡി പി യോഗവുമായിട്ട് സഹകരിച്ച് തന്നെ ധർമ്മസംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അഭിപ്രായ ഭിന്നതകൾ മാറ്റാൻ അഭിപ്രായ ഭിന്നതകളൊക്കെ ഇത് വ്യക്തിപരമായിട്ടുള്ളതാണ് എസ് എൻ ഡി പി യോഗോ ധർമ്മസംഘമോ ആയിട്ട് ഉള്ള അഭിപ്രായ വ്യത്യാസമായിട്ട് കാണണ്ട വ്യക്തിപരമായിട്ട് ചില ആശയ അവരുടെ വൈപുല്യമോ അല്ലെ അത്തരത്തിലുള്ളതായിട്ട് കണ്ടാൽ മതി അത് തീർച്ചയായിട്ടും അതിനെ മാറ്റിയെടുക്കേണ്ടതാണ് സമൂഹത്തിൻ്റെ ആവശ്യമാണത് ചിവേരി മഠത്തിലെ സന്യാസിമാരുടെയോ പ്രത്യേകിച്ച് ആവശ്യമല്ല അത് സമൂഹത്തിൻ്റെ ആവശ്യമാണ് ഗുരുദർശനങ്ങളെ വ്യാപിപ്പിക്കുന്നതിന് കൂടുതൽ പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും അതൊരാവശ്യമായിട്ട് തോന്നുന്നു ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ കുറിച്ച് നമ്മൾ പറഞ്ഞു പക്ഷേ അതൊരു പാഠ്യ പാഠ്യവിഷയമാക്കുന്നതിൽ ഇപ്പം ദൈവദശകമൊക്കെ ഇപ്പം സ്കൂളിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് തന്നെ വളരെ സജീവമായിട്ട് ചർച്ചയിലേക്ക് വന്നത് പക്ഷെ മറിച്ച് വലിയ രീതിയിൽ ഗുരുവിൻ്റെ ദർശനങ്ങൾ നമ്മുടെ കലാലയങ്ങളിൽ പഠിപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല വന്നിരിക്കുന്ന കാലഘട്ടത്തിൻ്റെ അനുസരിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യകത ഉണ്ട് എന്ന് ഗവണ്മെന്റ് ഗവണ്മെന്റ് വേണമല്ലോ ഇതിൽ തീരുമാനമെടുക്കാൻ ഗവണ്മെന്റിനെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിന് തന്നെയാണ് അത് ആ ഉത്തരവാദിത്വം നിർവഹിക്കണം എന്നുള്ളതാണ് നമ്മളുടെ ആശ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയ നേതാക്കൾ ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനത്തെ ഇപ്പോൾ വളരെ സജീവമായി നോക്കുന്ന ഒരു കാലമാണ് രാഷ്ട്രീയമുണ്ടോ മഠത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും സ്വീകാര്യമാണ് ആരോടും ഒരു പ്രത്യേക വിരോധമില്ല എന്നുള്ളതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും എന്ന് പറഞ്ഞാൽ അത് എന്തെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം ഗവണ്മെൻ്റ് ഭരണതലത്തിലേക്ക് വരുന്നതാണ് ഭരണതലം മഠത്തിനായാലും ആവശ്യമാണ് സമൂഹത്തിന് വേണ്ടിയാണ് മഠവും എല്ലാം കൂടെ ചേർന്നതാണ് സമൂഹം അതുകൊണ്ട് എല്ലാവർക്കും നമുക്ക് സ്വാഗതമാണ് ആരെയും മാറ്റി നിർത്തുന്ന പ്രശ്നം ഇല്ല എല്ലാ രാഷ്ട്രീയക്കാർക്കും ആർക്കും വരാം രാഷ്ട്രീയക്കാർക്കും വരാം ഗുരു ഇങ്ങനെയല്ലേ അരുളി ചെയ്തിരിക്കുന്നത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സഹോദരത്തേണ എന്നുള്ളതാണ് അപ്പോൾ അതുതന്നെ ആയിരിക്കണം നമ്മളുടെ കാഴ്ചപ്പാട് എല്ലാ രാഷ്ട്രീയക്കാർക്കും വരാം എല്ലാവർക്കും വരാം ജാതിഭേദമോ ദേശഭേദമോ രാജ്യഭേദമോ ഒന്നുമില്ലാതെ എല്ലാവർക്കും വരാവുന്ന വത്തിക്കാനാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹാസമാധി കൊണ്ട് പവിത്രമായ ശിവേരിമഠം ഇപ്പം ഈ രാജ്യത്തേക്ക് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം ഉത്തരേന്ത്യയിലും മറ്റും ഈ അസഹിഷ്ണുത എന്നുള്ളൊരു വാക്ക് വളരെ അല്ലെങ്കിൽ അവിടുത്തെ ചില ഹൈന്ദവ സന്യാസിമാരുടെ വായിൽ നിന്ന് വരുന്ന ചില പ്രഖ്യാപനങ്ങൾ അല്ലെ ചില വാക്കുകൾ മതസ്പർദ്ധ ഉണ്ടാക്കുന്നതായിട്ട് വലിയൊരു ആക്ഷേപമുണ്ട് സ്വാമിജിയുടെ അഭിപ്രായം എന്തോ അതിനെ കുറിച്ചൊക്കെ അതേ ഇപ്പം വടക്കേ വടക്കേന്ത്യയിലും മറ്റുമുള്ള സാഹചര്യമൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ നമ്മളെ സംബന്ധിച്ച നമ്മുടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട് പോലെയുള്ള ആ ദേശത്തിൻ്റെ സാഹചര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം മറ്റേതിനെപ്പറ്റി അവിടുത്തെ സാഹചര്യങ്ങളെപ്പറ്റി നമ്മൾ അത്രമാത്രം ആഴത്തിലുള്ള ജാനം ഉള്ളവരല്ല അതാണ് അതുകൊണ്ട് അതിനെപ്പറ്റി ഒരു അഭിപ്രായം ഇപ്പം പറയാൻ ബുദ്ധിമുട്ടുണ്ട് ശിവഗിരി മഠം ഒരു ഹൈന്ദവ മഠമാണോ ശിവഗിരി മഠം ഹൈന്ദവ മഠമാന്ന് പറയാൻ കഴിയില്ലല്ലോ ഗുരുദേവൻ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് നാം ഒരു പ്രത്യേക ജാതിയോടോ മതത്തിനോടോ ഉൾപ്പെടുന്നതല്ല എന്ന് അപ്പോൾ അങ്ങനെ വരുമ്പോഴേ ഗുരുവിൻ്റെ ശിഷ്യ പരമ്പരയ്ക്ക് അത്തരത്തിലേ പോകാൻ കഴിയുള്ളു നമുക്ക് ജാതിയില്ല ഇല്ല എന്ന വിളംബരത്തിൻ്റെ നൂറാം വാർഷികമാണ് അതെ അത് പ്രചരിപ്പിക്കാൻ ഇപ്പോഴത്തെ ഗവൺമെൻറ് തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് അതേക്കുറിച്ച് എന്ത് പറയുന്നത് നല്ലതാണ് ഗവൺമെൻ്റ് നമ്മുടെ ഗവൺമെൻറ് അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്നുള്ളത് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനോടുള്ള വലിയ ആദരവിൻ്റെ ഭാഗമാണ് അത് അതാ നിലയില് മഠത്തിൻ്റെ പിന്തുണ അതിനുണ്ടാകും ഓ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ആരെ ഏറ്റെടുത്താലും ഈ കർമ്മം ആരെ ഏറ്റെടുത്താലും അതുണ്ട് ഇപ്പം മനുഷ്യ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ആർഭാടത്തോടും അത്തരം കാര്യങ്ങൾ ആഡംബരത്തോടും ഒക്കെയുള്ള മനുഷ്യൻ്റെ ആർത്തി അല്ലെ പണത്തോടുള്ള ആർത്തി കൂടുന്നുണ്ട് അതേക്കുറിച്ച് എന്താണ് പറയുന്നത് അത് ഇതെല്ലാം വ്യക്തിപരമായ കാര്യമാണ് നേരത്തെ പറഞ്ഞില്ലേ വ്യക്തിപരമായ അത് ആ വ്യക്തികളുടെ ആശ കൂടിക്കൂടി വരുമ്പോഴ് അത് സമൂഹത്തിന് ചില ദോഷങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അതിൻ്റെ ശരി നമ്മുടെ നാട്ടിൽ അതേസമയം ശരി ആൾ ദൈവങ്ങളെന്നൊക്കെ പറയുന്ന ഒരു ഒരു വിഭാഗം ഇങ്ങനെ പറയുന്നതാണല്ലോ അവർ പറഞ്ഞുണ്ടാക്കുന്നതാണ് ദൈവങ്ങൾ ആളുകളെ ദൈവങ്ങളാക്കുകയാണ് അവർ ചെയ്യുന്നത് അതുപോലെ അവർ ദൈവമാണെന്നൊന്നും പറയുന്നുണ്ടാവില്ല അതിന് ചുറ്റിനു നിൽക്കുന്ന ആൾക്കാരായിരിക്കും ആകാം അതുപോലെ തന്നെ ഈ ധ്യാന കേന്ദ്രങ്ങളും ഈ രോഗശാന്തി ശുശ്രൂഷ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ പെട്ടെന്ന് ഇതിലേക്ക് ഭക്തിയുടെ പേരിൽ പലതരം വ്യവസായങ്ങൾ നടക്കും ആകർഷിക്കുന്നു എന്നുള്ളതാണ് വ്യവസായമാണോ അല്ലെന്ന് അതിനെപ്പറ്റി നമുക്ക് അങ്ങനെ ഒന്നും പറയാൻ കഴിയുന്നില്ല എന്തായാലും അവിടെ എന്തോ ആളുകൾ ചുമ്മാ ചെല്ലേ എന്തെങ്കിലും അവർക്ക് ഗുണമില്ലെങ്കിൽ ഇങ്ങനെ ആകർഷിച്ചു കൊണ്ടുവരുന്നത് എന്തെങ്കിലും ഗുണമുണ്ടാകും അവർ ജീവിതത്തിൽ എന്തെങ്കിലും ഗുണം ഉണ്ടാകുന്നത് കൊണ്ടായിരിക്കും പോകുന്നത് അതിൽ കുറേ ഈ പറയുന്നത് പോലെ അതിനെ വഴിവിട്ട് ഉപയോഗിക്കുന്നുണ്ടാകുമായിരിക്കും അതിനെപ്പറ്റി നമുക്ക് പറയാൻ കഴിയുന്നില്ല ഓരോ വ്യക്തിയെ ആകർഷിക്കുന്ന എന്തെങ്കിലും ഘടകങ്ങൾ അവിടെ ഉണ്ടാകാം തീർച്ചയായിട്ടും അവർക്ക് ഒരു ശാന്തി കിട്ടുന്നത് സമാധാനമാണ് മനുഷ്യനെല്ലാവരും ആഗ്രഹിക്കുന്നത് അത് കിട്ടുന്ന ഇടത്തിലേക്ക് അത് പോവും സ്വാഭാവികമായിട്ടാണ്